ഹായ് ഓൾ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആശയാണ്. ആശ ഡെറിക് ജോൺസ് ത്രൂ ക്യാബ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി ജാനുവരിയിൽ ന്യൂസിലാൻഡിലേക്ക് പോകാനിരിക്കുകയാണ്. അപ്പം ആശയുടെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേട്ടാലോ. ഹായ് ആശ. ഹായ് മാം. എന്നായിരുന്നു നമ്മുടെ ഡെറിക് ജോൺസിൽ എൻക്വയറി ചെയ്തത്, അതുപോലെ എങ്ങനെയാണ് ഡെറിക് ജോൺസിലേക്ക് എത്തിപ്പെട്ടത് ഒന്ന് പറയാം. ഞാനൊരു 6 മന്ത്സ് മുമ്പേ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. മെയിൻലി ഒ ഇ ടി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ടെൻഷനായിരുന്നു ഏജൻസി ചൂസ് ചെയ്യുമെന്നുള്ളത്. സോ ഞങ്ങൾ ഒത്തിരി എൻക്വയറി ചെയ്തിരുന്നു. പിന്നെ മെയിൻലി ഡെറിക് ജോൺസിൻ്റെ ഓൺലൈൻ പേജ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, കണ്ടിരുന്നു. പിന്നെ അതിനകത്ത് നമ്മൾ ഓരോ റിവ്യൂസും ഒത്തിരി നമ്മൾ റീഡ് ചെയ്തു. അപ്പം എല്ലാ കസ്റ്റമേഴ്സും അവരുടെ എല്ലാവരും തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ്. സോ കൗൺസിലേഴ്സിന്റെ സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. ഈവൻ നമ്മുടെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ ചെറിയ ചെറിയ ക്വയറീസ് ആണെങ്കിലും അവരത് നന്നായിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്തു. അപ്പോൾ തന്നെ നമുക്കൊരു ഒരു എന്താ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് വന്നു. അങ്ങനെയായിരുന്നു നമ്മൾ ഈ ഏജൻസിയിൽ വന്നത്. നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഡോക്യുമെന്റ് സെക്ഷൻ, അഡ്മിഷൻ, അതുപോലെ വിസ എല്ലാം സ്മൂത്ത് ആയിട്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് സി ജി എഫ് എൻ എസ് മുതൽ ഡി എൽ വരെ സ്റ്റെഫി മാഡം ആയിരുന്നു എൻ്റെ ചെയ്തിരുന്നത്. മാഡം എന്താ പറയുക, ഒരു നമ്മളൊരു ചെറിയ വോയിസ് മെസ്സേജ് ആണെങ്കിലും ഇട്ടാൽ പോലും ഒരു ചെറിയ ഒരു ഡൗട്ട് ആണെങ്കിലും അപ്പം തന്നെ പുള്ളിക്കാർ കണ്ട് അപ്പം തന്നെ നമുക്ക് അതിനുള്ള റിപ്ലൈ തരും. ഈവൻ എന്തെങ്കിലും പുള്ളിക്കാർക്ക് ഒരു ഒരു ഡൗട്ട് ഉള്ള ഒരു കാര്യമാണെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിച്ചാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഡൗട്ട്സ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ കോളേജ് അഡ്മിഷൻ ചെയ്തത് അർജുൻ എന്ന് പറഞ്ഞ സാറാണ്. സാറും ഇതുപോലെ നമുക്കറിയാം ഇത്രയും സ്റ്റുഡൻസ് ഇപ്പം പോകുന്നതായതുകൊണ്ട് അവരും എത്രമാത്രം റഷാണെന്ന് നമുക്കറിയാം. എന്നാലും നമ്മുടെ മാക്സിമം നമ്മുടെ ക്വയറീസ് എല്ലാം അവർ ക്ലിയർ ചെയ്ത് തന്നിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വിസ പ്രോസസ്സിംഗ് ചെയ്തിരുന്നത് ശാലിൻ സാറാണ്. ശാലിനാണേലും എന്താ നമ്മുടെ ഓരോ ഡോക്യുമെന്റ്സും നമ്മളെക്കാട്ടും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് തരുന്ന രീതിയിൽ ഒരെണ്ണം സബ്മിറ്റ് ചെയ്ത് കഴി ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം അടുത്തത് ഇനി ഇതാണ് പെൻഡിങ് ഇത്രയുമാണ് പെൻഡിങ് ഡോക്യുമെന്റ്സ്. അപ്പം നമുക്ക് തന്നെ ഒരു പെട്ടെന്ന് അത് തീർക്കണം എന്നുള്ള ഒരു ഒരു തോന്നൽ നമുക്ക് തന്നെ വരും. അപ്പം എത്ര സമയമെടുത്തു നമുക്ക് വിസ വരാനായിട്ട്? എനിക്ക് ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു വൺ വീക്കിനുള്ളിൽ. എങ്ങനെയുണ്ട് ഇപ്പം നമുക്ക് ജനുവരിയിലേക്കാണ് പോകുന്നത്? അപ്പം ഓൾമോസ്റ്റ് ഹാപ്പിയാണ് ഫാമിലി? നിങ്ങൾ എങ്ങനെ തനിച്ചാണ് പോകുന്നത്? സിംഗിൾ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഏജൻസിയുടെ കാര്യമാണെങ്കിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇനിയും പുതിയതായിട്ടുള്ള കുട്ടികൾ ഏതെങ്കിലും ഏജൻസി ചൂസ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ 100% ഞാൻ ഓഫർ ചെയ്യുക, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡെറിക് ജോൺസ് ആണ്. ത്രൂ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. Make Newsland home with Derrick Jones. Derrick Jones Management Private Limited, expanding horizons.